ഹലോ, നമസ്തേ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിലെ കുറച്ചുകൂടെ മോടി കൂട്ടാനായിട്ട് ഒരു പുതിയ രീതിയിലൊരു പ്ലാന്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പെഡസ്റ്റൽ ഫാനും കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ പഴയ ഒരു പെഡസ്റ്റൽ ഫാൻ. അത് ഒടിഞ്ഞു പോയതാണ്. അപ്പം അതിൻ്റെ കമ്പിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ഒടിഞ്ഞു പോയി. അപ്പം അതും കൂടാതെ ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ആദ്യമേ ഇവിടെ വെച്ചൊന്ന് ഫിക്സ് ചെയ്യണം. ഒന്ന് ഫ്ലെക്സ് ഗ്ലൂ യൂസ് ചെയ്താണ് ഞാനൊന്ന് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കയറിട്ട് വല്ലതും കെട്ടുവാണെങ്കിൽ അത് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് പതിയെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒട്ടും, ജസ്റ്റ് ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ദേ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതൊന്ന് ഒട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഇതിന് മുന്നേ നമ്മൾ സീലിംഗ് ഫാൻ വെച്ചിട്ട് ഒരു പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കയറെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറിട്ട് ഫിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് എടുത്തേക്കുന്നത്. ഇല്ല എങ്കിൽ ഇച്ചിരി കട്ടിയുള്ള വല്ല ചക്കരക്കയറോ അല്ലെങ്കിൽ ജൂട്ടിൻ്റെ കയറോ വെച്ചൊക്കെയാണെങ്കിൽ നന്നായിട്ട് മുറുകിയിരിക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം വണ്ണം കുറഞ്ഞ കയറായതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടാൻ നോക്കണം കേട്ടോ. മുറുക്കി സ്ക്രൂ ഒന്നും യൂസ് ചെയ്തൊന്നുമല്ല ഞാനിവിടെ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. വെറുതെ കയറൊക്കെ ഇട്ടാണ് ഞാൻ കെട്ടുന്നത്. കാരണം ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതും എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുമാണല്ലോ കയറ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. കയർ ഇട്ട് കെട്ടുമ്പോൾ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ തേച്ച് ആദ്യം ഫിക്സ് ചെയ്തത്. അപ്പോൾ അതൊന്നും തെന്നിപ്പോകത്തില്ല, കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നല്ല മര്യാദയ്ക്ക് നമുക്കത് കെട്ടുകയും ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് കയറിനെക്കാട്ടിലും കുറച്ചുകൂടെ മുറുക്കം കിട്ടുന്നത് നമ്മുടെ ജൂട്ടിൻ്റെയൊക്കെ കയറാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം പ്ലാസ്റ്റിക് അത്രയ്ക്ക് അങ്ങോട്ട് മുറുകായിട്ട് വരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ടൈറ്റ് ചെയ്തങ്ങ് കെട്ടിയാൽ മതി. അപ്പതേ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. കൂടാതെ ഞാൻ ജൂട്ടിൻ്റെ കയറും വെച്ച് ഒന്നോടൊന്ന് ജസ്റ്റ് കെട്ടിയിട്ടുണ്ട്. ഒരു മുറുക്കത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കെട്ടിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ടൈറ്റായിട്ടും കെട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതെ ഞാനിത് മുറ്റത്തോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുവാണ്. അപ്പം ഇതിന് എന്താ കറക്റ്റ് ഷേപ്പിൽ, ആ റൗണ്ട് ഷേപ്പിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. അപ്പോൾ എന്നിട്ടേ നമുക്ക് ഇതിലോട്ട് മണ്ണ് ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മണ്ണ് ഡയറക്റ്റ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലോട്ട് പോകുമല്ലോ. അപ്പോൾ കയർ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആരും കാണത്തുമില്ലല്ലോ. അപ്പോൾ അതെ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷീറ്റ്, അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിന് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. കാരണം മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒന്ന് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മണ്ണൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ പ്ലാന്റ് വെക്കാം.
അപ്പോൾ ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൂടെ ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. അളവൊന്നും പറഞ്ഞു തരണ്ടല്ലോ, നമ്മുടെ മണ്ണിനാവശ്യമായിട്ടുള്ള ഒരു ചാണകപ്പൊടി നമ്മളങ്ങ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കാനായിട്ട് ഞാൻ 10 മണിയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ തണ്ടുകളായിട്ട് ഒടിച്ചു വെച്ച് വളർത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റ് ഇതേപോലെ എടുത്ത് ഇങ്ങനെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. പല കളറിലുള്ള 10 മണിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് അടിപൊളിയായി കേട്ടോ. അപ്പോൾ ചെറിയ തണ്ടായിട്ടാണെങ്കിൽ അത് വളർന്നു വന്ന് ഇങ്ങനെ തൂങ്ങുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ പ്ലാന്റിനൊക്കെ നനച്ചൊക്കെ കൊടുത്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒരു ഗാർഡൻ്റെ ഒരു കോർണറിലോ എവിടെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, നമ്മുടെ ഗാർഡന് കുറച്ചുകൂടെ ഭംഗി കൂട്ടും. പഴയ പെഡസ്റ്റൽ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒന്നും കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 10 മണി വെച്ചെന്നുള്ളതേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.